കൊല്ലത്തെ മെഡിക്കൽ വിദ്യാർത്ഥിനി വിസ്മയ മരിച്ച സംഭവത്തിൽ ഭർത്താവ് കിരൺകുമാറിന്റെ ജാമ്യ ഹർജി ശാസ്താംകോട്ട ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തള്ളി കോവിഡ് ബാധിതനായി കിരൺ നെയ്യാറ്റിങ്കര ജയിലിൽ കഴിയുകയാണ് ഇയാളെ രോഗം ഭേദമായ ശേഷം വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും അഭിഭാഷകനായ ബി എ ആളൂരാണ് വേണ്ടി ഹാജരായത് കിരൺ സാധുവായ യുവാവാണെന്നും കേസ് പോലീസ് കെട്ടിച്ചമച്ചതാണെന്നുമാണ് ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ആളൂർ കോടതിയിൽ കൂടാതെ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാകാം വിസ്മയ ആത്മഹത്യ ചെയ്തതെന്നും ആളൂർ വാദിച്ചിരുന്നു പ്രോസിക്യൂഷൻ ജാമ്യ ഹർജിയെ ശക്തമായി എതിർത്തു ഇപ്പോൾ ജാമ്യം നൽകിയാൽ കേസിനെ സാരമായി ബാധിക്കുമെന്നും അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചു തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാനായി ാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അഡ്വക്കേറ്റ് ബി എ ആളൂർ മുഖേന കിരൺകുമാർ ശാസ്താംകോട്ട കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചത് തുടർന്ന് വാദം കേട്ട മജിസ്ട്രേറ്റ് എ ഹാഷിയും ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവയ്ക്കുകയായിരുന്നു കിരൺകുമാർ അറിയപ്പെടുന്ന ഉദ്യോഗസ്ഥനാണെന്നും ഇത്രയും കാലത്തിനിടയിൽ ഒരു കേസിലും പ്രതി ചേർക്കപ്പെട്ടിട്ടില്ലെന്നുമാണ് ബി എ ആളൂർ നേരത്തെ കോടതിയിൽ വാദിച്ചത് പോലീസ് മനപൂർവ്വം കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയാണ് സമാനമായ പല ആത്മഹത്യകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രയും ശുഷ്കാന്തി പോലീസ് കാണിച്ചിട്ടില്ല ഈ കേസിൽ പോലീസ് കാണിക്കുന്നത് അമിതാവേശമാണ് സ്ത്രീധന പീഡനം വകുപ്പ് ചുമത്താവുന്ന കുറ്റമാണെന്നും ആളൂർ വാദിച്ചിരുന്നു നേരത്തെ മൂന്ന് ദിവസത്തേക്കായിരുന്നു കിരണിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നത് ബുധനാഴ്ച വൈകിട്ട് തിരികെ ഹാജരാക്കാനിരിക്കെയാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഇതോടെ കോടതിയിൽ ഹാജരാക്കി നെയ്യാറ്റിങ്കര പ്രത്യേക സബ്ജയിലേക്ക് അയക്കുകയായിരുന്നു അതിനാൽ വിസ്മയുടെ വീട്ടിലെ തെളിവെടുപ്പും നടന്നില്ല എങ്കിലും രണ്ടു ദിവസം കൊണ്ട് കിട്ടാവുന്ന മുഴുവൻ തെളിവുകളും അന്വേഷണ സംഘം ശേഖരിച്ചു രോഗം മാറുമ്പോൾ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് നീക്കം ഇരുപത്തിയൊന്നിന് പുലർച്ചെ വീടിന്റെ രണ്ടാം നിലയിലെ ശൗചാലയത്തിലെ അധികം ഉയരമില്ലാത്ത ചെറിയ ജനാലയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് വിസ്മയെ കണ്ടത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി